നമ്മൾ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ് ഓൾട്ടർനേറ്റിംഗ് കറൻസ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയറക്റ്റ് കറന്റ് ആണ് ഈ സെല്ലിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന കറന്റ് ഡയറക്റ്റ് കറന്റ് ആണ് എന്താണ് ഡയറക്റ്റ് കറന്റ് ഈ ഗ്രാഫ് നോക്കുക ഈ സെല്ലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് ആണ് നമ്മൾ ഇവിടെ റിപ്രസന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ സമയത്തും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ് ഈ സെല്ലിൻ്റെ വോൾട്ടേജ് 1.5 വോൾട്ട് ആണ് എങ്കിൽ എല്ലാ സമയത്തും ഈ സെല്ലിലൂടെ ഫ്ലോ ചെയ്യുക 1.5 വോൾട്ട് ആയിരിക്കും ഈ സെല്ലിലുള്ള കറൻറ്റ് 1 ആംപിയർ ആണ് എങ്കിൽ എല്ലാ സമയത്തും സെല്ലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് 1 ആംപിയർ ആയിരിക്കും എ കോൺസ്റ്റൻ്റ് കറൻറ്റ് വിൽ ഫ്ലോ ത്രൂ ദ സെൽ അങ്ങനത്തെ കറൻറ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറൻറ്റ് എന്ന് പറയാം അങ്ങനത്തെ വോൾട്ടേജിനെ നമ്മൾ DC വോൾട്ടേജ് എന്നും പറയും ഇനി എന്താണ് AC ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് നമ്മൾ ഈ ഗ്രാഫ് വെച്ചിട്ടാണ് റിപ്രസെൻ്റ് ചെയ്യുക നിങ്ങൾക്ക് കാണാൻ പറ്റും വോൾട്ടേജ് സീറോയിൽ നിന്ന് ഇൻക്രീസ് ചെയ്ത് മാക്സിമം ആയി പിന്നെ വോൾട്ടേജ് കുറഞ്ഞ് സീറോ ആയി പിന്നെന്താ സംഭവിക്കുന്നത് വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ മാറി നെഗറ്റീവായി നെഗറ്റീവ് വോൾട്ടേജ് കുറഞ്ഞതാ മിനിമം ആയി വീണ്ടും അത് ഇൻക്രീസ് ചെയ്ത് സീറോ ആയി വീണ്ടും ആ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യാണ് സീറോയിൽ നിന്ന് മാക്സിമം മാക്സിമത്തിൽ നിന്ന് വീണ്ടും സീറോ ഡയറക്ഷൻ മാറി നെഗറ്റീവായി മിനിമം ആയി വീണ്ടും മാക്സിമം ആയി ഈ തരത്തിലുള്ള വോൾട്ടേജിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്നും ഇങ്ങനത്തെ കറൻറ്റിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് അല്ലെങ്കിൽ AC എന്നും പറയും എന്താണ് രണ്ട് പ്രത്യേകതയാണ് നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുക ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓരോ സമയത്തും മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ ഇവിടെ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് 4 വോൾട്ട് പിന്നെ കുറഞ്ഞ് 3 വോൾട്ട് 2 വോൾട്ട് 0 വോൾട്ട് പിന്നെ -1 വോൾട്ട് -2 വോൾട്ട് അങ്ങനെ ഓരോ സമയത്തും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും ഇനി അതല്ല ഓൾട്ടർനേറ്റിംഗ് കറൻ്റ് ആണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടാമത്തെ പ്രത്യേകത എന്താ അതിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട് പീരിയോഡിക് ആയിട്ട് കണ്ടില്ലേ ഇത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്നാണ് നമ്മളിന്ന് പറയുക പിന്നെ നെഗറ്റീവ് ആയി വോൾട്ടേജും കറൻറ്റും പിന്നെ വീണ്ടും പോസിറ്റീവായി അങ്ങനെ പീരിയോഡിക് ആയിട്ട് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെയും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെയും ഡയറക്ഷൻ മാറുന്നു അപ്പോൾ നമുക്ക് പറയാം ഒരു ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എ വോൾട്ടേജ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് ഡയറക്ഷൻ റിവേഴ്സസ് പീരിയോഡിക്കലി ഓൾട്ടർനേറ്റിംഗ് കറൻറ്റോ എ കറൻറ്റ് ഹൂസ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് ഡയറക്ഷൻ റിവേഴ്സസ് പീരിയോഡിക്കലി അതിനാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയുക AC റിപ്രസെൻ്റ് ചെയ്യുന്ന നോക്കൂ ഇതാണ് AC റിപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പൽ അപ്പോൾ DC എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് കറൻറ്റാണ് AC എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്ന ഡയറക്ഷൻ പീരിയോഡിക്കായിട്ട് മാറുന്ന കറൻറ്റിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എന്ന് പറയുക ഓൾട്ടർനേറ്റിംഗ് കറൻറ്റും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജും എങ്ങനെ റിപ്രസെൻ്റ് ചെയ്യാമെന്ന് നമ്മൾ നോക്കാൻ പോവാണ് യു കൺസിഡർ എ റെക്ടാങ്കുലാർ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇതൊരു യു ഷേപ്പുള്ള മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളുമാണ് മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണുണ്ടാവും അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ് ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കോയൽ റൊട്ടേറ്റ് ചെയ്യുന്നു ലെറ്റ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ എ വെക്ടർ ബി നിങ്ങൾക്കറിയാം മാഗ്നറ്റിക് ഫീൽഡാണ് അതിൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു റൈറ്റിലേക്കാണ് വെക്ടർ എ എന്താണ് ഏരിയ വെക്ടറാണ് ഏരിയ വെക്ടർ എങ്ങോട്ടേക്കാണ് ഏരിയ വെക്ടർ കോയലിന് പെർപ്പെൻഡിക്കുലർ ആയിട്ട് പുറത്തേക്കാണ് ഉണ്ടാവുക ഏരിയ വെക്ടർ ഈസ് ഡോൺ പെർപ്പെൻഡിക്കുലർ ടു ദ കോയിൽ ഔട്ട്സൈഡ് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് ഏരിയ വെക്ടർ അപ്പോൾ ഇതാണ് വെക്ടർ എ ഇങ്ങോട്ടേക്കാണ് വെക്ടർ ബി ബിയും എയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ അങ്ങനെയാണെങ്കിൽ ആ കോയിൽ കിടക്കുന്നത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സോ ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻ ദ കോയിൽ നിങ്ങൾക്കറിയാം 5B = NBA cos θ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എ എന്ന് പറഞ്ഞാൽ ഏരിയ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ ബി ആൻഡ് വെക്ടർ എ
നമ്മൾ തീറ്റയെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയുടെ ടേംസിലേക്ക് എഴുതാൻ പോവാണ്. നിങ്ങൾക്കറിയാം ആംഗുലാർ വെലോസിറ്റി ഒമേഗ ഈക്വൽസ് ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. സോ യു ക്യാൻ റൈറ്റ് തീറ്റ ഈക്വൽസ് ഒമേഗ ടി. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ബി ഈക്വൽസ് എൻ ബി എ കോസ് ഒമേഗ ടി. ഇനി കോയിൽ റൊട്ടേറ്റ് ചെയ്യാണ്. കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ ചിത്രം നോക്കിയാൽ കാണാം, ഇപ്പോൾ കോയിൽ റൊട്ടേറ്റ് ചെയ്തു അല്ലേ. കോയിൽ റൊട്ടേറ്റ് ചെയ്തപ്പം വെക്ടർ എ, കോയിലിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന വെക്ടർ എ റൈറ്റിലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് ബിയും റൈറ്റിലേക്കാണ്. അപ്പോൾ അവിടെ തീറ്റൻ്റെ വാല്യൂ സീറോ ആയി. നേരത്തെ ചിത്രത്തിൽ തീറ്റൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയിരുന്നു. അപ്പോൾ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം വെക്ടർ ബിയും വെക്ടർ എയും തമ്മിലുള്ള ആംഗിൾ തീറ്റ മാറും. തീറ്റ മാറുമ്പം ഫ്ലക്സ് മാറും. Flux will change when the angle theta അല്ലെങ്കിൽ ഒമേഗ ടി ചേഞ്ചസ്, ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈ ബി വിൽ ചേഞ്ച്, ആൻഡ് വെൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചസ് ആൻഡ് ഇ എം എഫ് വിൽ ബി ഇൻഡ്യൂസ്ഡ്. ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഈസ് ഗിവൺ ബൈ വി ഈക്വൽസ് മൈനസ് ഡി ഫൈ ബി ബൈ ഡി ടി. ഫൈൻ്റെ വാല്യൂ എൻ ബി എ കോസ് തീറ്റ എന്നുള്ളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആംഗിള് തീറ്റയ്ക്കാണ് മാറ്റം, തീറ്റ അല്ലെങ്കിൽ ഒമേഗ ടിക്കാണ് മാറുന്നത്, തീറ്റയാണ് മാറുന്നത്. സോ യു ടേക്ക് ഓൾ അതർ ടേംസ് ഔട്ട്സൈഡ്, മൈനസ് എൻ ബി എ ഇൻ ടു ഡി ബൈ ഡി ടി ഓഫ് കോസ് ഒമേഗ ടി. കോസ് ഒമേഗ ടീൻ്റെ ഡിഫറൻഷ്യല് മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി ആണ്. മൈനസും മൈനസും പ്ലസ് ആവും. യു വിൽ ഗെറ്റ് എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. സോ യു ക്യാൻ റൈറ്റ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി ഈക്വൽസ് വി സീറോ സൈൻ ഒമേഗ ടി. അപ്പം നമ്മൾ എൻ ബി എ ഒമേഗയ്ക്ക് പകരം എഴുതിയ ടേമാണ് വി സീറോ. വി സീറോ എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്. ഇനി എങ്ങനെയാണ് എൻ ബി ഒമേഗ മാക്സിമം വോൾട്ടേജ് ആവുന്നത്? വിന്റെ വാല്യൂ മാക്സിമം ആവുക സൈന് മാക്സിമം ആവുമ്പോഴാണ്. സൈനിൻ്റെ മാക്സിമം വാല്യൂ എന്താ? വൺ ആണ്. സൈന് വൺ ആകുമ്പം വിന്റെ വാല്യൂ എന്താ വരിക? എൻ ബി എ ഒമേഗ. സോ യു റൈറ്റ് ദ മാക്സിമം വോൾട്ടേജ് വി സീറോ ഈക്വൽസ് എൻ ബി എ ഒമേഗ. ഈ വോൾട്ടേജ് നമ്മളൊരു ഒരു റെസിസ്റ്ററിലൂടെ കടത്തിവിട്ടാൽ വി വിൽ ഗെറ്റ് കറൻറ്റ്. ദ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഐ ഈക്വൽസ് വി ബൈ ആർ. ഓംസ് ലോ ആണ്. ഐ ഈക്വൽസ് വി ബൈ ആർ. വിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിന്റെ വാല്യൂ വി സീറോ സൈൻ ഒമേഗ ടി ആണ്. സോ യു വിൽ ഗെറ്റ് വി സീറോ സൈൻ ഒമേഗ ടി ബൈ ആർ. മാക്സിമം വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറൻ്റ് ആണ്. സോ യു വിൽ ഗെറ്റ് ദ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ഐ ഈക്വൽസ് ഐ സീറോ സൈൻ ഒമേഗ ടി. ഐ സീറോ ഈസ് ദ മാക്സിമം കറൻറ്റ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്നും ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിന് ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് എന്നും പറയുന്നത്? നിങ്ങൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നോക്കുക. ഇവിടെ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ ഒമേഗ ടി എന്ന് പറഞ്ഞ ആംഗിളാണ് തീറ്റ. ഒമേഗ ടീൻ്റെ വാല്യൂ സീറോ ആണെങ്കിൽ, സൈൻ സീറോ സീറോ ആണ്, വോൾട്ടേജ് സീറോ ആവും അല്ലേ. ഒമേഗ ടീൻ്റെ വാല്യൂ 90 ആണെങ്കിലോ, സൈൻ 90 വൺ ആണ്, വോൾട്ടേജിൻ്റെ വാല്യൂ വി സീറോ. ഒമേഗ ടി 180 ആണെങ്കിലോ, സൈൻ 180 സീറോ ആണ്, വോൾട്ടേജിൻ്റെ വാല്യൂ സീറോ ആവും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനും അതുപോലെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനും ഓരോ വാല്യൂ ആണ്. ഓരോ ഇൻസ്റ്റൻറ്റിലും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനും ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനും ഓരോ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് എന്നും ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിനെ ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് എന്നും പറയും. ഇനി നമ്മൾ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെയും ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെയും ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നോക്കാൻ പോവാണ്. വി ഹാവ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി ഈക്വൽസ് എൻ ബി എ ഒമേഗ സൈൻ ഒമേഗ ടി. അതിൽ എൻ ബി എ ഒമേഗ എന്നുള്ളത് മാക്സിമം വോൾട്ടേജ് വി സീറോ ആണ്. സോ യു ക്യാൻ റൈറ്റ് വി ഈക്വൽസ് വി സീറോ സൈൻ ഒമേഗ ടി. ആദ്യം വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ആംഗിള് സീറോ ആണ്. നിങ്ങൾ ഈ ചിത്രം നോക്കൂ. ഇപ്പോൾ കോയിലിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്.
കോയിലിൻ്റെ വെക്ടർ എ ആണത്. ഏരിയ വെക്ടർ ഈസ് ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ കോയിൽ ഔട്ട്വേർഡ്സ്. ഇപ്പം ഏരിയ വെക്ടർ ഇങ്ങോട്ടാണ്, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ടാണ്, തീറ്റ സീറോ. ദെൻ യു വിൽ ഗെറ്റ് വി ഈക്വൽസ് വി സീറോ സൈൻ സീറോ. സൈൻ സീറോ സീറോ ആണ്, യു വിൽ ഗെറ്റ് വി ഈസ് ഈക്വൽ ടു സീറോ. അപ്പോൾ തീറ്റ സീറോ ആകുമ്പോഴുള്ള വോൾട്ടേജിൻ്റെ പൊസിഷൻ ഇതാണ് സീറോ. ഇനി നമ്മൾ കോയിലിനെ 90 ഡിഗ്രി തിരിച്ചു. കോയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? കോയിൽ എങ്ങനെയാണ് ഉണ്ടാവുക? വെക്ടർ എ താഴേക്ക്, വെക്ടർ ബി റൈറ്റിലേക്ക്. ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഒമേഗാറ്റീൻ്റെ വാല്യൂ പൈ ബൈ ടു ആണ്. യു വിൽ ഗെറ്റ് വി ഈക്വൽസ് എൻ ബി എ ഒമേഗ സൈൻ 90. സൈൻ 90 വൺ ആണ്. സോ വി ഈസ് ഈക്വൽ ടു എൻ ബി എ ഒമേഗ. നേരത്തെ പറഞ്ഞതുപോലെ എൻ ബി എ ഒമേഗ ആണ് മാക്സിമം വോൾട്ടേജ്. സോ വിൽ ഗെറ്റ് വി ഈക്വൽസ് വി സീറോ. ഇതാണ് സൈൻ ഒമേഗാറ്റീൻ്റെ വാല്യൂ 90 ആകുമ്പം വോൾട്ടേജിൻ്റെ പൊസിഷൻ വി ഈക്വൽസ് വി സീറോ. ഇനി വീണ്ടും നമ്മൾ കോയിലിനെ 90 ഡിഗ്രി തിരിച്ചു. നൗ ദ പൊസിഷൻ ഓഫ് ദ കോയിൽ വിൽ ബി ലൈക്ക് ദിസ്. വെക്ടർ എ ലെഫ്റ്റിലേക്കും വെക്ടർ ബി റൈറ്റിലേക്കുമാണ്. ആംഗിൾ തീറ്റ 180 ഡിഗ്രി ആണ് വരിക. വെൻ ഒമേഗ ടി ഈക്വൽസ് 180 അല്ലെങ്കിൽ വെൻ ഒമേഗ ടി ഈക്വൽസ് പൈ, വി ഈക്വൽസ് വി സീറോ സൈൻ പൈ. സൈൻ 180 സീറോ ആണ്. സോ വിൽ ഗെറ്റ് വി ഇസ് ഈക്വൽ ടു സീറോ. അപ്പോൾ ഒമേഗ ടി പൈ ആകുമ്പോഴുള്ള വോൾട്ടേജിൻ്റെ പൊസിഷൻ ഇതാണ്. വീണ്ടും നമ്മൾ കോയിലിനെ 90 ഡിഗ്രി തിരിച്ചു. കോയിൽ വിൽ ബി ലൈക്ക് ദിസ്. വെക്ടർ ബി ഇങ്ങോട്ടാണ്, വെക്ടർ എ ഇങ്ങോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ബിയും എയും തമ്മിലുള്ള ആംഗിൾ എങ്ങനെയാണ് വരിക? 270 ഡിഗ്രി അല്ലെങ്കിൽ 3π/2. വെൻ ഒമേഗ ടി ഈക്വൽസ് 3π/2, വി ഈക്വൽസ് വി സീറോ സൈൻ 3π/2. സൈൻ 3π/2 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ വിൽ ഗെറ്റ് വി ഇസ് ഈക്വൽ ടു -V0. ദ വോൾട്ടേജ് ഈസ് മിനിമം. മിനിമം വോൾട്ടേജ് എ സിയുടെ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ മിനിമം വാല്യൂ ആണ് -V0. വീണ്ടും നമ്മൾ 90 ഡിഗ്രി തിരിച്ചാൽ കോയിൽ വിൽ ഗോ ടു ഇറ്റ്സ് ഇനീഷ്യൽ പൊസിഷൻ. ഇതേ പൊസിഷനിലേക്ക് കോയിൽ എത്തും. വെക്ടർ എയും വെക്ടർ ബിയും ഒരേ ഡയറക്ഷനിലാണ്. തീറ്റ സീറോ ആണ്, 360 ആണ് അല്ലെങ്കിൽ 2π ആണ്. വെൻ ഒമേഗ ടി ഈക്വൽസ് 2π, വി ഈക്വൽസ് വി സീറോ സൈൻ 2π, ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ഗ്രാഫിലുള്ള വോൾട്ടേജിൻ്റെ പൊസിഷൻ. അപ്പോൾ ആ പോയിന്റുകൾ നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ഇതുപോലുള്ള ഒരു ഗ്രാഫാണ് കിട്ടുക. സോ ദിസ് ഇസ് ദ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഫോർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. എ സിയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. മീൻ വാല്യൂ ഓഫ് എ സി ഓർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓഫ് എ കംപ്ലീറ്റ് സൈക്കിളീസ് സീറോ. നമ്മളിപ്പോൾ പറഞ്ഞതാണ് ഓരോ ഇൻസ്റ്റൻറ്റിലും ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിന് ഓരോ വാല്യൂ ആണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ വോൾട്ടേജ് സീറോ ആണ്. ഇവിടെ അടുത്ത ഇൻസ്റ്റൻറ്റിൽ വോൾട്ടേജ് കൂടി, അടുത്ത ഇൻസ്റ്റൻറ്റിൽ വോൾട്ടേജ് കൂടി, വോൾട്ടേജ് പിന്നെയും കൂടി. ഇവിടെ എത്തുമ്പോൾ വോൾട്ടേജ് മാക്സിമം ആയി അല്ലേ. ഇവിടെ എത്തുകയാണെങ്കിൽ വോൾട്ടേജ് മിനിമം ആണ്. അങ്ങനെ ഓരോ ഇൻസ്റ്റൻറ്റിലും വോൾട്ടേജിന് ഓരോ വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിലുള്ള എല്ലാ വോൾട്ടേജുകളുടെയും മീൻ എന്താ വരിക? അത് സീറോ ആയിരിക്കും. ദ മീൻ വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ വിൽ ബി സീറോ. ഒരു ഫുൾ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതേപോലെ ഒരു ഫുൾ സൈക്കിളിലുള്ള ഓൾട്ടർനേറ്റിംഗ് കറൻറ്റുകളുടെ മീൻ വാല്യൂ സീറോ ആയിരിക്കും. ഒരു ഫുൾ സൈക്കിളിൻ്റെ ടൈം പീരീഡ് എന്താണ്? ഒരു എ സി സൈക്കിളിൻ്റെ ടൈം പീരീഡ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഒമേഗ ടി ഒരു ഫുൾ സൈക്കിൾ ആകുമ്പോൾ ഒമേഗ ടി ആംഗിൾ ഒമേഗ ടിയുടെ വാല്യൂ 2π ആണ് അല്ലേ. യു കൻ റൈറ്റ് ഒമേഗ ടി ഈക്വൽസ് 2π ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ, ഓർ ടി ഈക്വൽസ് 2π/ഒമേഗ. നമ്മൾ ടൈം പീരീഡ് ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. സോ ദ ടൈം പീരീഡ് ഓഫ് എ സി ഈസ് ക്യാപിറ്റൽ ടി ഈക്വൽസ് 2π/ഒമേഗ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി എത്രയാണ്? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സിയുടെ ഫ്രീക്വൻസി 50 Hz ആണ്. ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൻ്റെ ഫോർമുല V ഈക്വൽസ് വി സീറോ സൈൻ ഒമേഗ ടി എന്നാണ് പറഞ്ഞത്. അതിൽ വി റിപ്രസെൻസ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ആൻഡ് വി സീറോ റിപ്രസെൻസ് മാക്സിമം വോൾട്ടേജ്. അതുപോലെ കറൻറ്റിൻ്റെ ഫോർമുല, ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു ഐ സീറോ സൈൻ ഒമേഗ ടി. നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന എ സിയുടെ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. ഈ 230 വോൾട്ട് എന്നത് നമ്മളിപ്പം പറഞ്ഞ വി ആണോ അതല്ല വി സീറോ ആണോ? ഇത് രണ്ടുമല്ല. 230 വോൾട്ട് എന്നത് RMS വാല്യൂ ഓഫ് എ സി ആണ്. നമ്മൾ സാധാരണ DC മെഷർ ചെയ്യുക മീറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ്.
ഡയറക്റ്റ് വോൾട്ടേജ് നമ്മൾ മെഷർ ചെയ്യുക വോൾട്ട് മീറ്റർ ഉപയോഗിച്ചുകൊണ്ട്. അതുപോലെ നമ്മൾ എ സി മെഷർ ചെയ്യാൻ വേണ്ടി അമ്മീറ്ററോ വോൾട്ട് മീറ്ററോ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എ സിയുടെ ആർ എം എസ് വാല്യൂ ആയിരിക്കും. അപ്പം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ വാല്യൂ ആർ എം എസ് വാല്യൂ ആണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് 230 volt ആണ് എന്ന് പറഞ്ഞാൽ അത് ആർ എം എസ് വാല്യൂ ഓഫ് എ സി ആണ്. ഇനി എന്താണ് ആർ എം എസ് വാല്യൂ ഓഫ് എ സി നോക്കുക. ഇറ്റ് ഈസ് ദ എ സി പവർ ദാറ്റ് പ്രൊഡ്യൂസസ് ദ സെയിം ഹീറ്റിംഗ് ഇഫക്റ്റ് ആസ് ആൻ ഈക്വലൻ്റ് ഡി സി പവർ. എന്താണ് പറയേണ്ട അർത്ഥം എന്ന് മനസ്സിലായോ? നമ്മളൊരു റെസിസ്റ്ററിലൂടെ ഒരു ഡി സി കടത്തി വിട്ടു. വാട്ട് വിൽ ഹാപ്പൻ? ദ റെസിസ്റ്റൻസ് വിൽ ഗെറ്റ് ഹീറ്റഡ്. അതേ റെസിസ്റ്ററിലൂടെ എത്ര എ സി കടത്തി വിടുമ്പോഴാണ് അതേ ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവുക? അതിനെയാണ് നമ്മൾ ആർ എം എസ് വാല്യൂ ഓഫ് എ സി എന്ന് പറയുന്നത്. ഒരു റെസിസ്റ്ററിലൂടെ ഒരു ഡി സി കടന്നു പോകുമ്പം എത്ര ഹീറ്റിംഗ് ഇഫക്റ്റ് ഉണ്ടാവുമോ അത്രയും ഹീറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എ സിയെയാണ് നമ്മൾ ആർ എം എസ് വാല്യൂ ഓഫ് എ സി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദ ആർ എം എസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് ആൻഡ് ആർ എം എസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. എങ്ങനെയാണ് നമ്മൾ ആർ എം എസ് വാല്യൂ ഓഫ് എ സി ഡിഫൈൻ ചെയ്യുക? ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ കറൻറ്റ് ഇൻ എ കംപ്ലീറ്റ് സൈക്കിൾ. നമുക്ക് ഹെഡിങ്ങിൽ നിന്ന് തന്നെ ഡെഫിനേഷൻ കിട്ടും, റൂട്ട് ഓഫ് ദ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ കറൻറ്റ് ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. ആദ്യം നമ്മൾ കറണ്ടിൻ്റെ വാല്യൂ എഴുതാൻ പോവാണ്. ഇൻസ്റ്റൻറ്റേനിയസ് കറൻറ്റ് ഐ ഈക്വൽസ് ഐ സീറോ സൈൻ ഒമേഗ ടി. ഇനി എന്താ ചെയ്യേണ്ടത്? സ്ക്വയർ ഓഫ് ദ കറൻറ്റ് എടുക്കുക. സ്ക്വയർ ചെയ്യാം, ഐ സ്ക്വയർ ഈക്വൽസ് ഐ സീറോ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇനി അടുത്തെന്താ? മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ കറൻറ്റ്. ഒരു ഇൻസ്റ്റൻറ്റിലെ കറൻറ്റിൻ്റെ സ്ക്വയർ ഐ സ്ക്വയറാണ് ഒരു ഇൻസ്റ്റൻറ്റിലെ. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിലെ കറൻറ്റിൻ്റെ സം എന്താ വരിക? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റിലെ കറണ്ടിൻ്റെ സ്ക്വയർ ഐ സ്ക്വയർ ആണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിലുള്ള കറണ്ടിൻ്റെ സ്ക്വയറുകളുടെ സം വരിക ഇൻ്റഗ്രൽ ഓഫ് ഐ സ്ക്വയർ ഡി ടി. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ സൈക്കിളിലുള്ള കറണ്ടിൻ്റെ സ്ക്വയറുകളുടെ മീൻ എന്താ വരിക? ഇൻ്റഗ്രൽ സീറോ ടു ടി ഓഫ് ഐ സ്ക്വയർ ഡി ടി ബൈ ടി. ഐ സ്ക്വയറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ സ്ക്വയർ ഈക്വൽസ് ഐ സീറോ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നാണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ സീറോ ടു ടി ഐ സീറോ സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ബൈ ടി. ഇവിടെ ഫംഗ്ഷൻ ഡി ടി ആണ്, സൈൻ സ്ക്വയർ ഒമേഗ ടി മാത്രം ഉള്ളിൽ വെക്കുക, ബാക്കിയുള്ള ടേംസിനെ പുറത്തേക്ക് കൊണ്ടുപോകാം. യു വിൽ ഗെറ്റ് ഐ സീറോ സ്ക്വയർ ഇൻ്റഗ്രൽ ഓഫ് സീറോ ടു ടു പൈ ബൈ ഒമേഗ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി ഡിവൈഡഡ് ബൈ ടു പൈ ബൈ ഒമേഗ. ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ എ സിയുടെ ടൈം പീരീഡ് ആണ്, അതിൻ്റെ വാല്യൂ ടു പൈ ബൈ ഒമേഗയാണ്. ഈ ഇൻ്റഗ്രേഷൻ ഡിവൈഡഡ് ബൈ ടു പൈ ബൈ ഒമേഗ ചെയ്താൽ നിങ്ങൾക്ക് 1/2 എന്നാണ് കിട്ടുക. അപ്പോൾ വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദിസ് ഇസ് ഈക്വൽ ടു ഐ സീറോ സ്ക്വയർ ഇൻറ്റു 1/2. ഇനി അടുത്തെന്താ ചെയ്യേണ്ടത്? ഇപ്പം നമ്മൾ മീൻ ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദ കറൻറ്റ് കണ്ടു, ഇനി അടുത്തത് അതിൻ്റെ റൂട്ട് എടുക്കുക. ദെൻ ഐ ആർ എം എസ് ഈക്വൽസ് ഇതിൻ്റെ റൂട്ട് എടുത്താൽ ഐ സീറോ ബൈ റൂട്ട് ടു. അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റിൻ്റെ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഐ സീറോ ബൈ റൂട്ട് ടു. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു എ സിയുടെ ആർ എം എസ് ആർ എം എസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് കാണുക? ഇതേപോലെ വി ഇസ് ഈക്വൽ ടു വി സീറോ സൈൻ ഒമേഗ ടി എന്ന് എഴുതുക. ഈ സ്റ്റെപ്പൊക്കെ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ആർ എം എസ് വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് വി ആർ എം എസ് ഈക്വൽസ് വി സീറോ ബൈ റൂട്ട് ടു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ വീട്ടിലെ സപ്ലൈ വോൾട്ടേജ് 230 volt ആണ്. അതിൻ്റെ അർത്ഥം വി ആർ എം എസ് ഈക്വൽസ് 230 volt. 100 ohm റെസിസ്റ്റർ ഈസ് കണക്റ്റഡ് ടു എ 220 volt 50 hertz സപ്ലൈ, ഫൈൻഡ് ഐ ആർ എം എസ്. എന്തൊക്കെയാ തന്നിരിക്കണമെന്ന് നോക്കുക. റെസിസ്റ്റൻസ് 100 ohm, 220 volt. നമ്മൾ വീട്ടിൽ മെഷർ ചെയ്യുന്ന എ സി വി ആർ എം എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. സി റൈറ്റ് വി ആർ എം എസ് ഈക്വൽസ് 220 volt. ഫ്രീക്വൻസി ഓഫ് എ സി തന്നിട്ടുണ്ട്, എഫ് ഈക്വൽസ് 50 hertz. വട്ട് ഈസ് ഐ ആർ എം എസ്? ഐ ആർ എം എസിൻ്റെ ഫോർമുല വി ആർ എം എസ് ബൈ ആർ എന്നാണ്. 220 by 100 equals 2.2
ആമ്പിയർ. The electric mains in a house is marked 220 volt 50 hertz. Write the equation for instantaneous voltage. ഇൻസ്റ്റൻ്റേനിയസ് വോൾട്ടേജിൻ്റെ ഫോർമുല വി ഈക്വൽസ് വി സീറോ സൈൻ ഒമേഗ ടി എന്നാണ്. ഇനി എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? 220 വോൾട്ട്, അത് വി ആർ എം എസ് ആണ്. വി ആർ എം എസ് ഈക്വൽസ് 220 വോൾട്ട്. ഫ്രീക്വൻസി എഫ് ഈക്വൽസ് 50 ഹേർട്സ്. അങ്ങനെ നമുക്ക് ഒമേഗ ആക്കാം. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസിയാണ്. ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽസ് 2πf എന്നാണ്. 2 × 3.14 × 50, യു വിൽ ഗെറ്റ് 314. ഇനി വിൻ്റെ ഫോർമുല നേരത്തെ പറഞ്ഞ പോലെ വി സീറോ സൈൻ ഒമേഗ ടി എന്നാണ്. നമുക്ക് വി ആർ എം എസ് ആണ് തന്നത്. വി സീറോ എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് റൂട്ട് ടു എന്നാണ്. സോ യു ക്യാൻ റൈറ്റ് വി ഈക്വൽസ് വി ആർ എം എസ് റൂട്ട് ടു സൈൻ ഒമേഗ ടി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 220 റൂട്ട് ടു സൈൻ 100 ടി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് മോർ ഡേഞ്ചറസ്, 220 വോൾട്ട് എ സി ഓർ 220 വോൾട്ട് ഡി സി? 220 വോൾട്ട് എ സിയും 220 വോൾട്ട് ഡി സിയും ഡേഞ്ചറസ് ആണ്. ചോദ്യം ഏതാണ് കൂടുതൽ ഡേഞ്ചറസ് എന്നാണ്. 220 വോൾട്ട് എ സിയുടെ പീക്ക് വോൾട്ടേജ് എത്രയാണ് വരിക? 220 വോൾട്ട് എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം വോൾട്ടേജ് അല്ലെങ്കിൽ പീക്ക് വോൾട്ടേജ് വി സീറോ എന്ന് പറഞ്ഞാൽ വി ആർ എം എസ് റൂട്ട് ടു എന്നാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ 220 റൂട്ട് ടു, ദറ്റ് ഇസ് ഈക്വൽ ടു 311 വോൾട്ട്. അപ്പോൾ ഒരു എ സി നമ്മളെ ശരീരത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ 311 വോൾട്ട് വരെ കടന്നു പോവാം അല്ലേ. നമ്മുടെ ശരീരത്തിലൂടെ ഒരു 220 വോൾട്ട് ആർ എം എസ് വാല്യൂ ഉള്ള എ സി കടന്നു പോവാണെങ്കിൽ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ അതിൻ്റെ മാക്സിമം വാല്യൂ വരെ 311 വോൾട്ടാണ്. എന്നാൽ പീക്ക് വാല്യൂ ഓഫ് 220 വോൾട്ട് ഡി സി എത്രയാണ്? 220 വോൾട്ട് തന്നെയാണ്. ഡി സി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് വോൾട്ടേജാണ്, കോൺസ്റ്റൻ്റ് കറൻറ്റാണ്. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ ശരീരത്തിലൂടെ ഒരു 220 വോൾട്ട് ഡി സി കടന്നു പോവുകയാണെങ്കിൽ എല്ലാ സമയത്തും 220 വോൾട്ട് ഡി സി തന്നെയാണ് കടന്നു പോവുക. പക്ഷേ 220 വോൾട്ട് എ സി കടന്നു പോവുകയാണെങ്കിലോ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ ആ എ സിയുടെ വാല്യൂ 311 വരെ വരും. സോ വിച്ച് ഈസ് മോർ ഡേഞ്ചറസ്? എ സി ഈസ് മോർ ഡേഞ്ചറസ്.